മികച്ച ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു 34-കാരനായ കടയ്ക്കൽ നെല്ലിപ്പള്ളി സ്വദേശി ശ്രീരാഗ. എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന കമ്പനി പൂട്ടി. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ മറ്റു ജോലികളൊന്നും ലഭിക്കാതെ മാസങ്ങളോളം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വന്നു ഈ യുവാവിന്. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം മിഷൻ പദ്ധതിയിലൂടെയുള്ള മത്സ്യകൃഷി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെടുകയും കൂടുതൽ വിവരങ്ങൾ അറിയുകയും ചെയ്തു. പദ്ധതിയിൽ താല്പര്യം തോന്നിയ ശ്രീരാഗ മറിച്ചൊന്നും ചിന്തിക്കാതെ അപേക്ഷ നൽകി. 138,000 രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയ കടയ്ക്കൽ പഞ്ചായത്ത് 36,000 രൂപ സബ്സിഡിയും നൽകി. പിന്തുണയായി എത്തിയ ഫിഷറീസ് വകുപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളും ഇവയ്ക്കുള്ള തീറ്റയും നൽകി. 6 മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിലെ 1,250 മത്സ്യക്കുഞ്ഞുങ്ങളെ 5 ഡയാമീറ്റർ വിസ്തൃതിയിലുള്ള ബയോഫ്ലോക്ക് ടാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് ശ്രീരാഗ കൃഷിക്ക് തുടക്കം കുറിച്ചു. മറ്റുള്ള മത്സ്യകൃഷി രീതിയിൽ നിന്നും ഏറെ വ്യത്യസ്തവും വളരെയേറെ ശ്രദ്ധ വേണ്ടതുമായ കൃഷി രീതി ആയതുകൊണ്ട് തന്നെ വിശ്രമമില്ലാതെ 6 മാസത്തോളം കഠിനമായി പരിശ്രമിച്ച ശ്രീരാഗ ഒടുവിൽ 100 മേനി വിളവും നേടി. മന്ത്രി ചിഞ്ചുറാണി തന്നെ നേരിട്ടെത്തി ശ്രീരാഗിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീരാഗിനെ പോലുള്ള യുവാക്കൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്നത് മാതൃകാപരമാണെന്നും ഇത്തരം പദ്ധതികൾക്ക് സർക്കാരും ഫിഷറീസ് വകുപ്പും നൽകുന്നത് മികച്ച പ്രോത്സാഹനവും പിന്തുണയാണെന്നും വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മീനകത്ത് പലവിധത്തിലുള്ള മറ്റു പലതും ചേർത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഫ്രഷ് മീനായിട്ടിരിക്കും, പക്ഷെ അത് മീൻ അത്ര നല്ലതായിരിക്കും. പലപ്പോഴും അത്തരത്തിലുള്ള മീനുകൾ ഉൾപ്പെടെ പല ചന്തകളിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ പോയി പിടിച്ച് കളയേണ്ടുന്ന അവസ്ഥ ഉൾപ്പെടെ കേസെടുക്കേണ്ടുന്ന അവസ്ഥ ഉൾപ്പെടെ പലതും ഉണ്ടായി. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ പാവപ്പെട്ട ഒട്ടേറെ ആൾക്കാരെ ഇതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വരുന്ന ധാരാളം പ്രവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ഉൾപ്പെടെ ആകർഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മത്സ്യ മേഖല വിപുലീകരിക്കുവാനുള്ള ഒരു വലിയ പരിശ്രമവുമായിട്ട് ഇന്ന് ഗവൺമെന്റ് പോയിട്ടുള്ളത്. നമുക്കറിയാം ഈ മന്ത്രിസഭ വന്നതിന് ശേഷവും കഴിഞ്ഞ ടേം 5 വർഷം എടുത്ത് പരിശോധിച്ചാലും ഈ ടേം എടുത്ത് പരിശോധിച്ചാലും ആ മേഖലയിൽ കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. വിളവെടുപ്പ് ചടങ്ങിൽ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുഹൈർ, പഞ്ചായത്ത് അംഗങ്ങളായ മർഫി, ആർ സി സുരേഷ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്നിമ ബീഗം, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ബി എൽ പ്രിയരാജ്, അരുൺ ബാബു, ഹരികൃഷ്ണൻ, നിഷാറാണി എന്നിവർ സന്നിഹിതരായിരുന്നു. നാട്ടുവാർത്ത കടയ്ക്കൽ.